കാലിലൊഴുകും കനിന് തീയില്ല പുകയില്ല അപ്പോൾ ഈ കനൽ ഏതാണ് തീയും പുകയും ഇല്ലാത്ത ചൂടുമില്ലാത്ത കനൽ ചൂട് ഏകാൻ കഴിയാതെ അതേപോലെ തന്നെ തീയും പുകയും ഇല്ലാത്ത ഒരു കനലാണ് ആകാശത്ത് കാണുന്നതെന്ന് പറയുന്നു അപ്പോൾ ഈ കനൽ ഏതാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പൂവ് അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട് കുഞ്ഞു കവിത ആയതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ വരികളിൽ നമുക്ക് ഇതിൻ്റെ ആസ്വാദനത്തെപ്പറ്റി ഈ കവിതയെപ്പറ്റി നമുക്ക് പറയാവുന്നതാണ് മാനത്തെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ മാനത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് ആ മാനത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണോ ആ കാഴ്ചകളൊക്കെ നമ്മുടെ കൺമുന്നിൽ കാണുന്ന രീതിയിലാണ് കവിത അവതരിപ്പിച്ചിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീനിങ്ങിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മൂന്നാം ക്ലാസ്സിലെ മാനത്തെ കാഴ്ചകൾ എന്ന പ്രഭാവർമ്മ രചിച്ച കവിതയുടെ ചെറിയ ആസ്വാദനമാണ് ഇതൊരു കുഞ്ഞു കവിത ആയതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ വരികളിൽ നമുക്ക് ഇതിൻ്റെ പറ്റി ഈ കവിതയെ പറ്റി നമുക്ക് പറയാവുന്നതാണ് മാനത്തെ എന്ന് പറയുമ്പോൾ മാനത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് ആ മാനത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണോ ആ കാഴ്ചകളൊക്കെ നമ്മുടെ കൺമുന്നിൽ കാണുന്ന രീതിയിലാണ് കവിത അവതരിപ്പിച്ചിരിക്കുന്നത് കവിത ഒരു ചോദ്യോത്തര രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് ചോദ്യകർത്താവ് ഒരു പക്ഷേ കവിയായിരിക്കാം അല്ലെങ്കിൽ ഒരു കുട്ടിയായിരിക്കാം അങ്ങനെ ഒരാൾ ചോദിക്കുകയാണ് കുറച്ച് ചോദ്യങ്ങൾ അപ്പോൾ ചോദിക്കുന്ന ചോദ്യം ആദ്യം തന്നെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് നീലക്കായലിലിളകും തിരയിൽ നീരില്ല നിലയില്ല നീര് ചേരാ കായലേതന്നെ ഇത്തിരി പൂവേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത്തിരി പൂവിനോട് ഒരു കുഞ്ഞു പൂവിനോട് ചോദിക്കുകയാണ് നീലക്കായൽ ഒരു നീലക്കായലാണ് അതിലിളകുന്ന തിരയിൽ നീരില്ല അതിൽ വെള്ളമില്ല നില കാണാൻ കഴിയാത്ത രീതിയിലുള്ള അത്രയും വിശാലമായിട്ട് കിടക്കുന്ന നീരില്ലാത്ത വെള്ളമില്ലാത്ത ജലമില്ലാത്ത ആ കായൽ ഏതാണ് ഇത്തിരി പൂവേ എന്നാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത് അപ്പോൾ ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഇത്തിരി പൂവ് അതിൻ്റെ മറുപടി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഇല്ല നീരില്ലാത്ത നിലയില്ലാത്ത കായലിന് തീരവുമില്ല അതുകൊണ്ട് തന്നെ തീരമില്ലാ കായലകലെ കാണും ആകാശം എന്ന് മറുപടി തിരിച്ച് പറയുകയാണ് അപ്പോൾ തീരമില്ലാത്ത ആ കായലിലാണ് നീരില്ലാതെ നിലയില്ലാതെ പരന്ന് കിടക്കുന്ന ആ കായലാണ് നമ്മുടെ ആകാശം എന്ന് പറയുന്നത് ആകാശം മാനം മുട്ടെ ഉയർന്ന് നോക്കുമ്പോൾ അത് വിശാലമായിട്ട് അതിൻ്റെ അതിര് കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ അത്രയും വിശാലമായി കിടക്കുന്ന അതിന് നിലയില്ലാത്ത ഒരു പോലെ സങ്കല്പിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ് നമുക്ക് ഈ കവിത എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ഒന്നാമത്തെ ചോദ്യത്തിന് ഇങ്ങനെ മറുപടി പറയുന്നു രണ്ടാമതായി ചോദിക്കുന്നു നീലക്കായലിള ഇളകുന്ന വഞ്ചിയെപ്പറ്റിയാണ് അടുത്തതായിട്ട് പറയുന്നത് ഇങ്ങനെ നമ്മൾ പറഞ്ഞ ആ നീലക്കായലിൽ ഒരു വഞ്ചിയുണ്ട് ഈ വഞ്ചി കാറ്റിലിങ്ങനെ ഇളകുന്ന ഒരു വഞ്ചിയാണ് ഈ തോണിക്ക് ഒരു പ്രത്യേകത ഉണ്ട് സാധാരണ നമ്മൾ തോണി ഇങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ തോണി തുടങ്ങുന്ന ഒരു തോണിക്കാരനും അതേപോലെ തോണിയിൽ അക്കരെ പോകാൻ വേണ്ടി കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷേ ഈ തോണി നമ്മുടെ തോണിയിൽ എങ്ങനെയാണ് നമ്മുടെ തോണിയുടെ പ്രത്യേകത ആ തോണിയിൽ ആളുമില്ല തുഴയുമില്ല ആളും തുഴയുമില്ലാതെ കാറ്റിലിളകുന്ന ആ തോണി ഏതാണ് എന്നാണ് രണ്ടാമതായി ചോദിക്കുന്നത് ഇപ്പോൾ ചോദിക്കുന്നത് സിന്ദൂര പൂവിനോടാണ് ചോദിക്കുന്നത് നേരത്തെ ചോദിച്ചു ഇത്തിരി പൂവിനോടാണെങ്കിൽ ഇപ്പോൾ ചോദിക്കുന്നത് സിന്ദൂര സിന്ദൂരപ്പൂവിനോടാണ് അപ്പോൾ അതിനായി മറുപടി പറയുകയാണ് വാനിലെ പൊൻ തോണിയല്ലേ ചന്ദ്രകല രൂപമെന്നാണ് പറയുന്നത് അപ്പോൾ ചന്ദ്രകല ചന്ദ്രനെ ഒരു പൊൻ തോണി പോലെ ഇവിടെ സങ്കല്പിക്കുകയാണ് ഒരു തോണിയുടെ ആകൃതിയിലായിരിക്കും ഉണ്ടാവുന്ന ആ രീതിയിൽ ഒരു തേങ്ങാപ്പൂള് പോലെയൊക്കെ കാണുന്ന ആ ചന്ദ്രനെ ഇവിടെ ഒരു തോണി പോലെ തോണിയുടെ രൂപം പോലെ സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ പറയുകയാണ് ആ തോണി ആകാശത്തുള്ള വാനിലുള്ള വാനമാകുന്ന കായൽ അപ്പോൾ ആകാശത്തെ ഒരു കായൽ പോലെ സങ്കല്പിക്കുന്നു ആ കായലിൽ വെള്ളവുമില്ല ഒന്നുമില്ല അതിങ്ങനെ പരന്ന് കിടക്കുകയാണ് വിശാലമായിട്ട് കിടക്കുകയാണ് അതിലുള്ള തോണി ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ആ തോണി ചന്ദ്രക്കലയാണ് വാലിലുള്ള നമ്മൾ കായലിൽ സാധാരണ കായലുള്ള തോണി തുഴഞ്ഞു പോകുന്നത് പോലെ നമുക്ക് ആകാശത്ത് നീലാകാശത്ത് കാണാൻ കഴിയുന്ന തോണി എന്ന് പറയുന്നത് ചന്ദ്രക്കല രൂപമാണ് അല്ലെങ്കിൽ ചന്ദ്രനാണ് ചന്ദ്രകലയാണ് എന്നിവിടെ പറയുന്നു അടുത്തതായിട്ട് മൂന്നാമതായിട്ട് ചോദ്യം ചോദിക്കുന്നു മന്ദാരപ്പൂവിനോടാണ് ഈ പ്രാവശ്യം ചോദ്യം ചോദിക്കുന്നത് കനൽ കത്തുന്ന ഒരു കനൽ കാണുന്നു ആകാശത്ത് അപ്പോൾ അവിടെ ദൂരെ കാലിലൊഴുകും കനലിന് തീയില്ല പുകയില്ല അപ്പോൾ ഈ കനൽ ഏതാണ് തീയും പുകയും ഇല്ലാത്ത ചൂടുമില്ലാത്ത കനൽ ചൂട് ഏകാൻ കഴിയാതെ അതേപോലെ തന്നെ തീയും പുകയും ഇല്ലാത്ത ഒരു കനലാണ് ആകാശത്ത് കാണുന്നതെന്ന് പറയുന്നു അപ്പോൾ ഈ കനൽ ഏതാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പൂവ് അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തായിരിക്കും ആ കനൽ എന്ന് പറയുന്നത് നക്ഷത്രമാണ് എന്ന രീതിയിൽ തിരിച്ച് മറുപടി പറയുകയാണ് നമ്മുടെ പൂവ് നക്ഷത്രം കൈവിളക്ക് പോലെ കൈവിളക്ക് കത്തിച്ച് വെച്ച പോലെ ഒരു വിളക്ക് കത്തിച്ച് വെച്ചതുപോലെ ആകാശത്ത് ഇങ്ങനെ മിന്നി തിളങ്ങി നിൽക്കുന്ന നക്ഷത്രത്തെയാണ് ഇവിടെ കനലായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് അങ്ങനെ ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നത് അങ്ങനെ ആകാശത്തെ ഒരു കായലായും ആകാശത്തിലെ കാഴ്ചകളെ തോണിയോടും അതേപോലെ തന്നെ കനലിനോടും ഒക്കെ ഉപമിച്ചു കൊണ്ട് വളരെ രസകരമായ രീതിയിൽ എഴുതിയിരിക്കുന്ന സുന്ദരമായ ചെറു കവിത തന്നെയാണ് മാനത്തെ എന്ന് പറയുന്ന കവിത ഈ കവിതയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി അറിയിക്കുക മറ്റൊരു മനോഹരമായ വീഡിയോ ആയി ഇനിയും വീണ്ടും വരും